سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. حبيبي محمد رسول الله صلى الله عليه وسلم دنگل پڑی پیچون وهو المتبع أنسرك بدنا تديجن تدي برجن دو وانه أنسرك كندا بري سبابة أدين نينغال رودا إيماني نيوم معرفة نيوم توهيد نيوم نسيب بيج غنا يودنا يتوم بني يكتنة يا أنا هندا أبدا وند നമുക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ ഉണ്ട്, എല്ലാവർക്കുള്ള ഒരു സ്വഭാവമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ശിർക്ക് അതാണ്, അവനെ പൂജിക്കുന്നു എന്നതാണ്. ഞാൻ എന്നെ പൂജിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ശിർക്ക്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതലായി, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി എനിക്ക് വേണ്ടി ഞാൻ ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുന്നു. മുഅ്മിനീങ്ങൾ, തടിയല്ലല്ലോ മനുഷ്യൻ്റെ വലുത്, ആത്മാവാണ്. ഔലിയാക്കളൊക്കെയും ഔലിയാങ് എന്ന പദവിയിലെത്തിയത് എന്തുകൊണ്ട്? അവരുടെ ശരീരത്തെ അവരെ നോക്കിയില്ല. എനിക്ക് ഭക്ഷിക്കാനുണ്ടോ, എനിക്ക് കുടിക്കാനുണ്ടോ, എനിക്ക് താമസിക്കാനുള്ള വീടുണ്ടോ എന്നതല്ല അവരുടെ ചിന്ത. അവരുടെ ചിന്ത ഉണ്ടായിരുന്നത് എൻ്റെ ആത്മാവ്, എൻ്റെ ഉള്ളിലുള്ള ഒരു റൂഹ്, അതിനെയാണ് ശുദ്ധീകരിക്കേണ്ടതും സംസ്കരിക്കേണ്ടതും. അതിന് വേണ്ടിയിട്ടായിരുന്നു അവരുടെ സമയങ്ങൾ മുഴുവനും അവർ ചെലവഴിച്ചത്. എന്നല്ലാതെ ഈ തടിക്കെന്താ വ്യാരിയുള്ളത്? മുഅ്മിനീങ്ങൾ, അതെ, മണ്ണായി പോകേണ്ട ശരീരമല്ലേ? മണ്ണായി പോകേണ്ട ശരീരമാണ്. ഈ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അധ്വാനങ്ങളൊക്കെയും. കിതാബുകളിൽ കാണാം, ഒരു വലിയ മഹാൻ അദ്ദേഹത്തിൻ്റെ ഉമ്മയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, യാ ഉമ്മ ലിമ വലിത്തീനി, ഉമ്മ എന്തു, എൻ്റെ ഉമ്മ നിങ്ങൾ എന്നെ പ്രസവിച്ചത്, എന്തിനാ ഉമ്മ എന്നെ നിങ്ങൾ പ്രസവിച്ചത്? എന്നിട്ട് ആ മകൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ പ്രസവിച്ചത് കൊണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ മരണം എന്നൊരു ഘട്ടം എന്നിലേക്ക് കടന്നു വരാൻ കാരണമായത്. നമുക്കൊരു മരണം ഉണ്ടല്ലോ, ആ മരണത്തിന് കാരണം എന്താ? ഉമ്മാൻ്റെ പ്രസവമാണ്. ഉമ്മ പ്രസവിച്ചതുകൊണ്ട് നമുക്ക് മരണം നിർബന്ധമായി. അപ്പോൾ ആൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾ പ്രസവിച്ചത് കൊണ്ടല്ലേ എനിക്ക് ഇവിടെ മരണം എന്നൊരു ഘട്ടം എൻ്റെ ജീവിതത്തിൽ വരാൻ ഇടയുണ്ടാക്കിയത്, എന്തിനാ ഉമ്മ നിങ്ങൾ എന്നെ പ്രസവിച്ചു? എന്നിട്ട് ആ മഹാനുമ്മയോട് ചോദിച്ചൊരു വിഷയം കാര്യമുണ്ട് ഉമ്മ. അങ്ങനെ മരിച്ച് മൂന്നാമത്തെ ദിവസമാകുമ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ ഞാനറിയാതെ എൻ്റെ മുഖത്തിൽ ഞാൻ വളരെ മുത്തുപോലെ സൂക്ഷിച്ചിരുന്ന എൻ്റെ രണ്ട് കണ്ണുകൾ കബറിൽ കിടന്ന് മൂന്നാമത്തെ ദിവസമാകുമ്പോഴാണ് സംഭവിക്കുന്നത്. എന്താ? ഞാനറിയാതെ എൻ്റെ ആ മുഖത്തിലുള്ള രണ്ട് കണ്ണുകൾ ഭൂമിയിൽ ഉതിരി വീഴുന്ന, ഭൂമിയിലേക്ക് വീണുപോകുന്ന ഒരു ദിവസം കബറിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. കബറിൽ കിടന്ന് മൂന്നാമത്തെ ദിവസമാകുമ്പോൾ നമ്മുടെ രണ്ട് കണ്ണുകൾ ഉള്ള സ്ഥലത്തിൽ നിന്ന് അത് ഇലകി മറിഞ്ഞ് ഭൂമിയിലേക്ക് സംഭവിക്കുകയാണ്. പിന്നെ അവിടെ രണ്ട് ഗോളകൾ മാത്രമാണ്, വലിയ രണ്ട് ഓട്ടകൾ ഉണ്ടാവും, കണ്ടാൽ പേടിച്ചു പോകും. അല്ലേ, നമ്മുടെ കണ്ണിന് കാഴ്ച ഇത്രയല്ലല്ലോ. കണ്ണ് നമുക്കൊരു മീൻ മുരിക്കുമ്പോൾ കാണുമല്ലോ, മീനിൻ്റെ കണ്ണ് കാണുമ്പോൾ ചെറുതാണ്, അത് മുറിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വലുതാണ്. അതുപോലെ അതിനേക്കാൾ വലുതാണ്. കണ്ണില്ലാതെ രണ്ട് വെറും ദ്വാരം മാത്രം ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ മുഖത്തിൽ നോക്കാൻ തന്നെ പേടിയായി പോകും. എന്നിട്ട് ആ മാം പറഞ്ഞു, ഉമ്മ നിങ്ങൾ പ്രസവിച്ചത് കൊണ്ടല്ലേ കബറിൻ്റെ ഏഴാമത്തെ ദിവസമാകുമ്പോൾ ഞാനറിയാതെ ദുനിയാവിൽ ജീവിച്ചത് മുഴുവനും എൻ്റെ പള്ളക്ക് വേണ്ടിയിട്ടാണ്, കഷ്ടപ്പെട്ടത് പള്ളക്ക് വേണ്ടിയിട്ടാണ്. ഒന്നിരിക്കലോ എൻ്റെ പള്ള, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, അവർക്ക് വിശപ്പ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ നട്ടോട്ടമുള്ള ജീവിതം മുഴുവനും. ഉമ്മ അങ്ങനെ പ്രസവിച്ച് ഏഴാ കബറിൽ കിടന്ന് ഏഴാമത്തെ ദിവസമാകുമ്പോൾ ഞാനറിയാതെ വലിയ ശബ്ദത്തോടെ
ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യരല്ലാത്ത ജീവികളും കേട്ടുപോകുന്ന ശബ്ദത്തോട് എൻ്റെ വയറ് പൊട്ടിപ്പോകുന്ന ദിവസമല്ല ഉമ്മാ. ഏഴാമത്തെ ദിവസം മനുഷ്യൻ്റെ വയറ് വീർത്ത് വീർത്ത് അത് പൊട്ടിപ്പോകുന്നുണ്ട് കബറിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇതാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ അനുസരിക്കേണ്ടത്, ഈ മനുഷ്യൻ ഉഷാറാക്കേണ്ടത് ശരീരത്തെയല്ല മുഅ്മിനീങ്ങളെ, ആത്മാവിനെയാണ്. എന്ത് ശരീരാണ്? അത മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിയത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ബഹുമാനപ്പെട്ട തവസ്താദ് പാടിയതാണ്. ആദനബി അലൈഹിസ്സലാം വന്നിട്ട് എത്ര കാലായി, ഇന്നത്തെ ദിവസം വരെ എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞു പോയി, ആ കൊല്ലത്തിൻ്റെ ഇടയിൽ എത്ര ആണുകൾ ഇവിടെ വന്നു. ഇന്നൊരു വാർത്ത കണ്ടല്ലേ, മുഖറാണിൻ്റെ ഒരു ചെറുപ്പക്കാരൻ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു അപകടത്തിൽ വിട്ട് മരിച്ചുപോയി. അള്ളാഹു ഉറുത്തു കൊടുക്കുമാറാകട്ടെ. ബസ്സിൻ്റെ ഇടയിൽ ഇഴഞ്ഞു കയറിയതാണ്. മയ്യത്തിന് ആരെങ്കിലും കാണിച്ചിട്ടില്ല, കാരണം തലയില്ലാത്ത മയ്യ. ഇന്നലെ സംഭവിച്ചതാണ്. ഇന്നലെ ക്ലാസ് എടുക്കുമ്പോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയ ചെറുപ്പക്കാരനായിരിക്കും, ഇന്ന് ഖബറിലാണ്. ഇതാണ് മനുഷ്യൻ, ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർന്നു പോകുന്ന ജീവിതം. എത്ര ആളുകൾ പെരിങ്കയിൽ, ഇന്നലെ ഒരു അബ്ദുൽ അമീർ എന്ന് പറയുന്ന ഒരാൾ ബോംബെയിൽ വെച്ച് ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയി. വയത്തിപ്പോ ഇന്ന് 4 മണിക്ക് രാത്രിക്ക് എന്നാണ്ട് പറഞ്ഞു. മനുഷ്യനാ സുഖമായിട്ട് ജീവിച്ച മനുഷ്യൻ പെട്ടെന്ന് സംഭവിക്കുന്ന മരണം. മനുഷ്യൻ ആരാധിച്ച് നടന്ന, അവൻ പൂജിച്ച് നടന്ന മനുഷ്യൻ്റെ ശരീരം അത് മറഞ്ഞു പോകുന്ന ഒരു ദിവസമാണ്. എത്ര ആളുകൾ ആദനബി അലൈഹിസ്സലാം തൊട്ട് ഇന്നേ ദിവസം വരെ എത്ര ആളുകളുടെ മരണങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ മനുഷ്യ നിനക്ക് അത്ഭുതമില്ലേ, എന്തിനാ നിന്റെ ശരീരത്തെ പൂജിച്ചുകൊണ്ട് നീ നടക്കുന്നത്? അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയല്ലേ? നീ അബദുള്ളയല്ലേ? അള്ളാഹിൻ്റെ അടിമയാകേണ്ടവനല്ലേ? അള്ളാഹിനെ മറന്നിട്ട് നിന്നെ മാത്രം ഓർത്ത് നിനക്ക് മാത്രം സേവനം ചെയ്യുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് നിനക്ക് വന്നു? പാടില്ല. ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിൻ്റെ അടിമകളാകണം. അന്നകണി ഞാൻ മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങളെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു, അലിയാർ തങ്ങളെക്കുറിച്ച് പറഞ്ഞു. എത്ര ലക്ഷക്കണക്കിലുള്ള സ്വഹാബത്തുകളുണ്ടായാലും ആ സ്വഹാബത്തിൽ നിന്നുള്ള ഓരോരുത്തരുടെ ജീവിതം അതുപോലെയായിരുന്നു. ഹബീബാണ് അവർക്ക് വലുത്. അന്ന് കഴിഞ്ഞാൽ പിന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇടയിൽ എൻ്റെ ശരീരം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്ന ചിന്ത അവർക്കുണ്ടായിട്ടില്ല എന്നാണ്. അപ്പൊ നമുക്കുള്ളതെല്ലാം അതാണ്. അള്ളാഹിനെ കുറിച്ചൊരു ബോധം നമ്മുടെ ജീവിതത്തിലില്ല, ഹബീബിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലില്ല. പിന്നെ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ വാൻ, എൻ്റെ കച്ചവടം, ഇങ്ങനെയുള്ളു. ഇതൊക്കെ എന്തിനാ? നമ്മളെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. പോറ്റിയാൻ അവസാനം കിട്ടുന്ന എന്താ? മരണമാണ്. അപ്പോൾ പിടിച്ചു വെച്ചാൽ കിട്ടാത്ത മരണമാണ്. എല്ലാം കൊണ്ടുപോകും മോമിനിങ്ങൾ. അതെ, പണ്ടൊരു വാട്സപ്പിൽ ഒരു എഴുത്ത് വായിച്ച് ഞാൻ, എന്താ കുറെ ആളുകളുണ്ട് പുഴയിൽ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടിടാൻ പോകുന്ന ആളുകൾ, കാളം ഇടാൻ പോകുന്ന ആളുകൾ. പോകുമ്പോൾ നല്ല ഉഷാറായ നല്ല പുഴുക്കളൊക്കെയും അതിന് ആ കാളത്തിലിങ്ങനെ കോർത്തിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ കാലം ലേറ്റസ്റ്റായി പല ആളുകൾ ചെമ്മീൻ കോർക്കുന്നുണ്ട്, പല ആളുകൾ മീൻ കോർക്കുന്നുണ്ട്. പിന്നെ കോയിൻ്റെ വേസ്റ്റ് മണ്ണാനല്ല, പണ്ടൊക്കെയും ഭൂമി കുഴിച്ചിട്ട് അതിൽ നക്കുളും അല്ല പുഴും ഇങ്ങനത്തെ അതിനെ കോർത്തിട്ടാണ് ഇളർ അല്ലേ. അപ്പം അതിന് ഇട്ട് ഈ പുഷ്യനെ കണ്ടിട്ട് നല്ല ഉഷാറായ ഒരു മീൻ വന്ന് മീനെ ചുട്ടിൽ കുടുങ്ങി അല്ലേ, കുടുങ്ങിയ മനുഷ്യൻ എടുത്തൊരു മനുഷ്യന് മീൻ കഴിച്ച്. അപ്പോൾ ഈ പുഷു പറയുന്നൊരു പാടുണ്ടെന്നാണ്. ഈ പുഷു മനുഷ്യനോട് പറയുന്നൊരു പാടുണ്ട്. എന്താ? ഇവിടെ എല്ലാവർക്കും ലാഭമുണ്ട്, ലാഭമില്ലാത്തത് പുഷുവിന് മാത്രമാണ്. മീനിന് ലാഭമുണ്ട്. എന്താ? മീനിന് പുഷു കിട്ടി. പുഷുവിനെ കണ്ടത് കൊണ്ടല്ലേ മീന് വന്നിട്ട് ഇങ്ങനെ തിന്നാൻ വേണ്ടി കയറിയത്. അപ്പം ഏതായാലും കിട്ടിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ലാഭമുണ്ട്. എന്താ? മനുഷ്യൻ നല്ല ഉഷാറായ മീൻ കിട്ടി.
ലാഭമില്ലാത്തവരെ ജീവിയുള്ളെന്താ ബുശു മാത്രമാണ്. അപ്പൊ ബുശു പറയുന്നൊരു വാണുണ്ട്, മനുഷ്യ എനിക്ക് ലാഭമില്ല എന്ന് നീ കരുതണ്ട, നീ എനിക്കുള്ളവനാണ്. ബുശുവിൻ്റെ മീൻ മനുഷ്യന് കഴിക്കാൻ മീനുണ്ട്, ഈ മനുഷ്യൻ ഭയങ്കര സന്തോഷത്തിര സന്തോഷിക്കട്ട എന്താ ബുശു പറയുന്ന പാടാണ്. ചിതലും ബുശുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷവാനവകൾക്ക് നീ ചെല്ലുന്നതിൽ കാടില്ലരശൻ വാങ്ങുവാനതിരുണ്ട് ക്യൂശിഷ്ടമില്ല തള്ളലാണതുകൊണ്ട്. മാനായ അവസ്ഥ പാടിയതാണ്, കബറിൻ്റെ ഉള്ളിലെത്തുമ്പോഴുള്ള അവസ്ഥയാണെന്താ, ചിതലും പശുക്കളും താവണം പെരുത്തുണ്ടതിൽ എന്നെ കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരു കല്യാണ സദസ്സിൽ നിന്റെ ടേബലിൻ്റെ മുന്നിൽ നിവർന്ന് കിടക്കുന്ന ഐറ്റമുകൾ വെക്കുമ്പോൾ എത്ര സന്തോഷമാ നിനക്കുള്ളത്. നല്ല മന്തിയുണ്ട്, സുബ്ഹാനല്ലാഹ് ഫ്രൈ ഉണ്ട്, അൽഫാം ഉണ്ട്, പല രൂപത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. നിനക്ക് വലിയ സന്തോഷമാകുന്നത് പോലെ നിന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് കബറിൽ വെക്കുമ്പോൾ അതുപോലെ സന്തോഷിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. ഏത് ജീവികളാണ്? ചിതലാണ്, പശുക്കളാണ്, തേളുകളാണ്. അവകൾക്ക് വലിയ സന്തോഷമാണ് നിന്റെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ. എന്നിട്ട് അത് ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ അതൊക്കെയും നിന്റെ ശരീരത്തിൽ കവർന്ന് കൂടാൻ തുടങ്ങി. എങ്ങനെയാ ക്യൂ സിസ്റ്റമില്ലാതെ നീ മുന്നിൽ ഞാൻ മുന്നിൽ, അങ്ങനെ ഒരു ക്യൂവിൻ്റെ സിസ്റ്റം ഒന്നുമില്ല. കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെയും പശുക്കൾ കയറിയിട്ട് നിന്റെ കവളുകളും സുബ്ഹാനല്ലാഹ്, ശരീരത്തിൽ നല്ല പച്ച പൊടിപ്പിച്ച മാംസത്തിൻ്റെ ഭാഗങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം പശുക്കളും അതുപോലെ ചിതലുകളും അതുപോലെ തേളുകളും വന്നിട്ട് നിന്റെ ശരീരത്തിലുള്ള മാംസങ്ങളെ തിന്നു തീർക്കുകയാണ്. നീ സന്തോഷിച്ച ഒരു ദിവസമുണ്ടായിരുന്നു, ഇന്നവകൾക്ക് സന്തോഷമാണ്. അതുകൊണ്ട് മാൻമാർ പറയുന്നു, ഈ ശരീരത്തിന് വേണ്ടി നീ സേവനം ചെയ്യണ്ട, ഈ ശരീരത്തിനെ നീ പൂജിക്കണ്ട, നീ അബുദുൽ ഹവയാകണ്ട. അബുദുല്ലയായി അല്ല പൊരുത്തപ്പെടുന്ന ജീവിതം നീ നയിക്കുന്നുണ്ടോ? നിന്റെ ഈമാനം രക്ഷപ്പെടും, നിന്റെ വാരിഫത്ത് രക്ഷപ്പെടും. നീ അന്ന് പൊരുത്തപ്പെടുന്ന അടിമയായി മരിക്കാൻ നിനക്ക് കഴിയും. അതാണ് മഹാന്മാർ നമുക്ക് തരുന്ന പാഠം. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നമുക്ക് നീ മരിക്കുന്ന സമയത്ത് ഈമാനുള്ള മരണം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അള്ളാഹു ബിഹബ്ദി حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله ارحم الراحم يا الله يا مجلسنا بركته കൊണ്ട് നമ്മുടെ മനസ്സിൽ കരുതിയാൻ എല്ലാ അനാലായ മുറാദുകളും നീ നിറവേറ്റി തരണേ റബ്ബേ. കുടുംബത്തിലും സ്നേഹിതന്മാരിലും ഉസ്താദന്മാരിലും ഭക്ഷണം തന്നവരിലും സഹായിച്ചവരിലും സഹകരിച്ചവരിലും എത്രയോ ആളുകൾ പടച്ചവനെ ഇന്നും മരിച്ചുപോയവരാണ്. അവരുടെ കുടുംബത്തിൽപ്പെട്ട പലരും ഇന്ന് പള്ളിക്കാട്ടിലാണ്. റബ്ബ്, വിലാസങ്ങൾ നിനക്കറിയാം, അവരാരാണെങ്കിലും അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ റബ്ബ്. അവരുടെ ഖബറെന്ന് നീ വെളിച്ചമാക്കണേ അല്ലാഹ്. പടച്ചവനെ സ്വാലിഹീങ്ങൾ ഖബറിൽ വെച്ച് നൽകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും മടച്ചവനെ ഖബറിൽ ആസ്വദിക്കാനുള്ള ഭാഗ്യം അവർക്ക് നീ നൽകണേ ഉറപ്പ്. ഞങ്ങൾ എന്ന് മരിക്കും, എവിടെ മരിക്കും, നമ്മുടെ മരണം എങ്ങനെയാണ്, ഒരു വിവരവും നമുക്കില്ല. അല്ലാ, നല്ല റാഹത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആള് മടച്ചവനെ മയ്യത്ത് കെട്ടിൽ കിടത്തിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെയുള്ള മരണങ്ങൾ നമുക്ക് ആർക്കും നീ വിധിക്കല്ലേ ഉറപ്പ്. ഞങ്ങൾ വാഹനങ്ങളിൽ മറ്റൊക്കെയും എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവൻ യാത്ര ചെയ്യുമ്പോൾ വഴി അരികിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുന്നു. ആ സമയങ്ങളിലൊക്കെയും നിന്റെ കാവൽ നമുക്ക് നീ നൽകണേ റബ്ബേ. പ്രവാസികളായി ഗൾഫിലും ദൂരദൂരമുള്ള സ്ഥലങ്ങളിൽ അധ്വാനിക്കുന്ന എല്ലാ മുത്തുമോമിനീകൾക്കും നീ പ്രത്യേകമായ കാവൽ നൽകണേ. അല്ലാ ബിഹബ്ബി സയ്യിദിനാ മുഹമ്മദിൻ
عليه وسلم آمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد.